മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ധ്യാനചിന്ത പങ്കുവയ്ക്കുന്നത് സുവിശേഷകൻ ജെയിംസും തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. കർത്താവിൻ്റെ വിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസിൻ്റെ എല്ലാ പ്രിയ ശ്രോതാക്കളെയും ദൈവവചന കേൾവിയിലേക്ക് വിനയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് കർത്താവിൻ്റെ വചനത്തിലൂടെയുള്ള യാത്ര ഇന്നും തുടരുവാൻ സ്വർഗം തരുന്ന അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായത്തെ ആധാരമാക്കിയുള്ള ആത്മീക ചിന്തകളാണല്ലോ നാം ഓർത്തുകൊണ്ടിരിക്കുന്നത്. നാം ഓർത്തതുപോലെ ഉൽപ്പത്തി 20-ാം അധ്യായത്തിനും ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിനും സമാനമായ എന്നാൽ വ്യത്യസ്തമായ രണ്ട് രാജ്യങ്ങളിൽ നടന്ന ഒരു വസ്തുത പങ്കുവയ്ക്കുവാനുണ്ട് എന്നുള്ളത് നാം ഓർത്തതാണ്. വിശ്വാസികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന അബ്രഹാമിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ദുഃഖകരമായ രണ്ട് വസ്തുതകൾ, അല്ലെങ്കിൽ ദൈവത്തെ നോക്കി ഇറങ്ങി പുറപ്പെട്ട് ദൈവം വിളിച്ചിറക്കിയ അബ്രാമിന് വിശ്വാസ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന കടുത്ത രണ്ട് ശോധനകൾ 12, 20 എന്നീ അധ്യായങ്ങളിൽ ഉൽപ്പത്തി പുസ്തകം നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. നാം ഓർത്തതുപോലെ 12-ാം അധ്യായത്തിലും 20-ാം അധ്യായത്തിലും ശക്തരായ രണ്ട് ജാതീയ രാജാക്കന്മാർ അബ്രാമിൻ്റെ ഭാര്യയായ സാറായെ സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്ന ചരിത്രം നമ്മൾ ഓർക്കുകയുണ്ടായി. 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഗരാർ രാജാവായ അബിമെലക്കാണെങ്കിൽ 12-ാം അധ്യായത്തിൽ മിസ്രയീം രാജാവായ ഫറവോനാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നാം ഓർത്തതുപോലെ അബ്രഹാമിൻ്റെ സ്വത്തല്ലായിരുന്നു ഈ രണ്ട് രാജാക്കന്മാർക്കും വേണ്ടിയിരുന്നത്, മറിച്ച് അബ്രഹാമിൻ്റെ ജീവിത പങ്കാളിയായിരുന്നു. അതായത് നാം ഓർത്തതുപോലെ പിശാച് ഉന്നം വയ്ക്കുന്നത് നമ്മുടെ കുടുംബങ്ങളെയാണ്. നമുക്ക് വിശുദ്ധമായി സൂക്ഷിക്കുവാൻ ദൈവം തന്നിട്ടുള്ള നമ്മുടെ കുടുംബ ബന്ധങ്ങളിലേക്ക് പിശാച് നുഴഞ്ഞു കയറുവാൻ ആഗ്രഹിക്കുന്ന ചരിത്രമാണ് ഈ വിഷയം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. നമുക്ക് തുടർന്ന് ചിന്തിക്കുമ്പോൾ 2 അധ്യായങ്ങളിലെ 2 രാജാക്കന്മാരോടും അബ്രാമിനും സാറയ്ക്കും സൂത്രത്തിലുള്ള അഥവാ തന്ത്രപരമായ ഉത്തരമുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നു. വാസ്തവത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, ആദ്യമേ തന്നെ ഈ തന്ത്രപരമായ ഉത്തരം അല്ലെങ്കിൽ സൂത്രത്തിലുള്ള ഉത്തരം സ്വർഗം ആഗ്രഹിക്കുന്നില്ല. സ്വർഗത്തിന് അബ്രാമിൻ്റെയും സാറയുടെയും തന്ത്രത്തിലും സൂത്രത്തിലും യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് നോക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക. നാം ഇങ്ങനെ വായിക്കുന്നു, ദേശത്ത് ക്ഷാമം ഉണ്ടായി. ദേശത്ത് ക്ഷാമം കഠിനമായി തീർന്നതുകൊണ്ട് അബ്രാം മിസ്രയീമിൽ ചെന്നു പാർപ്പാൻ അവിടേക്ക് പോയി. മിസ്രയീമിൽ എത്തുമാറായപ്പോൾ അവൻ തൻ്റെ ഭാര്യ സാറായിയോട് പറഞ്ഞത്, ഇതാ നീ സൗന്ദര്യമുള്ള സ്ത്രീ എന്ന് ഞാൻ അറിയുന്നു. മിസ്രയീമിയർ നിന്നെ കാണുമ്പോൾ ഇവൾ അവൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ് എന്നെ കൊല്ലുകയും നിന്നെ ജീവനോടെ രക്ഷിക്കുകയും ചെയ്യും. 13-ാം വാക്യം, നീ എൻ്റെ സഹോദരി എന്ന് പറയണം, എന്നാൽ നിന്റെ നിമിത്തം എനിക്ക് നന്മ വരികയും ഞാൻ ജീവിച്ചിരിക്കുകയും ചെയ്യും. അട്ടെ, 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴുള്ള സംഭവത്തിൽ അബ്രാമിൻ്റെയും സാറായിയുടെയും നിലപാട് എന്താണ് എന്ന് 1-2 വാക്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അനന്തരം അബ്രഹാം അവിടെ നിന്ന് തെക്കേ ദേശത്തേക്ക് യാത്ര പുറപ്പെട്ട് കാദേശിനും സൂരിനും മധ്യേ കുടിയിരുന്ന് ഗരാറിൽ പരദേശിയായി പാർത്തു. അബ്രാം തൻ്റെ ഭാര്യയായ സാറായിയെക്കുറിച്ച് അവൾ എൻ്റെ പെങ്ങൾ എന്നു പറഞ്ഞു. നോക്കുക, ഗരാർ രാജാവായ അബിമേലക് ആളയച്ച് സാറായിയെ കൊണ്ടുപോയി.
ഇവിടെ രണ്ട് രാജാക്കന്മാരോടും രണ്ട് രാജ്യങ്ങളിലും സമാനമായ തന്ത്രപരമായ ഒരു ഉത്തരം അബ്രാമിനും തൻ്റെ ഭാര്യയായ സാറായിക്കും ഉണ്ടായിരുന്നുവെന്നുള്ളത് നമുക്ക് വചനം കാണിച്ചു തരുന്ന വസ്തുതയാണ്. എന്നാൽ ഓർക്കണം പ്രിയപ്പെട്ടവരെ, വാസ്തവത്തിൽ ദൈവം ഇത് ആഗ്രഹിക്കുന്നില്ല. ഒരു തരത്തിൽ അബ്രാം പറഞ്ഞത് മാനുഷികമായിട്ടൊക്കെ ന്യായീകരിക്കുവാൻ കഴിയും. കാര്യം ഉൽപ്പത്തി പുസ്തകം 20:12 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: വാസ്തവത്തിൽ അവൾ എൻ്റെ പെങ്ങളാകുന്നു, എൻ്റെ അപ്പൻ്റെ മകൾ എൻ്റെ അമ്മയുടെ മകൾ അല്ല താനും, അവൾ എനിക്ക് ഭാര്യയായി എന്ന് അബ്രാം അബീമെലക്കിനോട് പറയുന്ന ഉത്തരത്തിൽ നിന്ന് കാണുവാൻ നമുക്ക് സാധിക്കുന്ന വസ്തുതയാണ്. ഇങ്ങനെയൊരു വസ്തുത അവിടെ ഉണ്ടെങ്കിലും വാസ്തവത്തിൽ അബ്രാമിന് സാറായി ആരാണ്? ശരിയായ തരത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ അവൻ്റെ ഭാര്യ തന്നെയാണ്. അപ്പോൾ തൻ്റെ ഭാര്യയാകുന്നു എന്നതിനാണ് മുൻതൂക്കം എന്നുള്ളത്. 20:2 നമുക്ക് വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്ന വസ്തുതയാണ്. വാസ്തവത്തിൽ ഈ ഉത്തരം പെട്ടെന്നുണ്ടായൊരു ഉത്തരമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. സൂത്രത്തിൽ അല്ലെങ്കിൽ പ്രാണൻ രക്ഷപ്പെടുത്താനായിട്ട് വേഗത്തിൽ കണ്ടുപിടിച്ച ഒരു സൂത്രമായിട്ട് നമുക്കിതിനെ ഒരു കാരണവശാലും കാണുവാനായിട്ട് സാധിക്കുന്നില്ല. എന്താണ് ഞാൻ അങ്ങനെ പറഞ്ഞത്? തിരുവെഴുത്ത് ഇതിനെക്കുറിച്ച് പറയുന്ന ഒരു വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരട്ടെ. ഉൽപ്പത്തി പുസ്തകം 20:13 വരുമ്പോൾ നമ്മളിങ്ങനെ വായിക്കുന്നു: എന്നാൽ ദൈവം എന്നെ എൻ്റെ പിതൃഭവനത്തിൽ നിന്ന് പുറപ്പെടുവിച്ചപ്പോൾ ഞാൻ അവളോട്, സാറായിയോട് അബ്രഹാം പറഞ്ഞ കാര്യമാ, നീ എനിക്ക് ഒരു ദയ ചെയ്യണം. നാം ഏതൊരു ദിക്കിൽ ചെന്നാലും അവിടെ അവൻ എൻ്റെ ആങ്ങള എന്ന് എന്നെക്കുറിച്ച് പറയണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ യാത്ര ആരംഭിക്കുന്ന സമയത്ത് തന്നെ, അവർ യാത്ര തുടങ്ങിയപ്പോൾ തന്നെ ദൈവഹിതത്തിന് വിരുദ്ധമായ ഒരു തീരുമാനം മാനുഷികമായിട്ട് സൂത്രത്തിൽ തൻ്റെ പ്രാണരക്ഷാർത്ഥം അവൾ കരുതി വച്ചിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പ്രാണഭയമാണ് ഈ തന്ത്രത്തിന് മുഖാന്തരമെങ്കിലും ഒരു ദൈവ പൈതൽ തരം പോലെ പെരുമാറുവാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നില്ല, അനുവാദം തരുന്നില്ല. മാനുഷികമായിട്ട് നമ്മുടെ നാട്ടിലൊക്കെയുള്ള സാധാരണ ഒരു ചൊല്ല് നമുക്കറിയാം: ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ അതിൻ്റെ നടുത്തുണ്ടം തിന്നണം. ഇത് പറഞ്ഞ് പലതരത്തിലുള്ള കാര്യങ്ങൾക്ക് കൂട്ടുകൂടുന്ന ആളുകളുമുണ്ട് താനും. എന്നാൽ സ്വർഗത്തിലെ ദൈവം പറയുന്നത്, ഞാനും നിങ്ങളും എവിടെയാണെങ്കിലും ചെല്ലുന്ന ഇടത്തെ തീരുമാനങ്ങളല്ല, ദൈവത്തിൻ്റെ പ്രമാണങ്ങൾക്ക് മാറ്റം വരുത്താതെ യാതൊരു സൂത്രപ്പണിയും നാം ചെയ്യുവാൻ പാടില്ല എന്നുള്ളത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രാണൻ രക്ഷപ്പെട്ടെങ്കിലും അബ്രഹാമിൻ്റെ ഭാര്യയായ സാറായി അവൻ്റെ തീരുമാനം കൊണ്ട്, അവളുടെ സമ്മതം കൊണ്ട് ജാതീയ രാജാക്കന്മാരുടെ കൊട്ടാരങ്ങളിൽ പോകേണ്ടി വന്നു എന്നുള്ളത് എത്ര ദുഃഖകരമായിട്ടുള്ള വസ്തുതയാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഫറവോൻ്റെയും അബിമെലക്കിൻ്റെയും അന്തഃപുരങ്ങളിൽ എന്താണ് കാര്യം? ദൈവത്തിന് അഹിതമായ തന്ത്രങ്ങൾ ഒരു വിശ്വാസി നടത്തിയാൽ തീരാ ദുഃഖങ്ങൾ കാത്തിരിക്കുന്നുവെന്നും ലജ്ജാകരമായ അനുഭവങ്ങൾ വരും എന്നുള്ളത് മറക്കുവാൻ പാടുള്ളതല്ല. പ്രിയപ്പെട്ടവരെ, നാം ഓർത്തതുപോലെ സൂത്രത്തിലുള്ള ഉത്തരം അബ്രാമിൻ്റെയും സാറയുടെയും ജീവിതത്തിൽ വലിയ ലജ്ജാകരമായ വിഷയങ്ങൾ ഉണ്ടാക്കി. എന്നാൽ കർത്താവിൻ്റെ കരുണ കൊണ്ട് അവളെ തൊടുവാൻ രണ്ട് രാജാക്കന്മാരെയും അബ്രാം അനുവദിച്ചില്ല എന്നുള്ളത് കർത്താവിൻ്റെ വലിയ കരുണയായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, യാതൊരു സൂത്രപ്പണിയും പാടില്ല. ദൈവത്തിൻ്റെ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി ചിന്തിച്ചാൽ അതിന് തക്ക തിരിച്ചടിയുണ്ടാകും, ലോകത്തിൽ അപഹാസ്യരായി തീരുമെന്നുള്ളത് വളരെ വ്യക്തമായി ഓർമ്മിപ്പിക്കട്ടെ. ദൈവകൃപയിലേക്ക് മടങ്ങി വരുവാൻ ബുദ്ധി ഉപദേശിച്ചുകൊണ്ട് തിരുത്തേണ്ടത് തിരുത്തി മുന്നേറുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ.